പെരുന്തച്ഛൻ്റെ റഷസ് കണ്ടപ്പോൾ തന്നെ ഗുഡ് നൈറ്റ് മോഹന് അടുത്ത പടം എന്നെ കൊണ്ട് ജയിക്കണമെന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെ മോഹന് ഞാനുമായിട്ട് അപ്പം അദ്ദേഹത്തിന് കഥ കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഊട്ടിക്ക് പോകുമായിരുന്നു, കിലുക്കത്തിൻ്റെ സെറ്റിലേക്ക് പോവുമായിരുന്നു. അങ്ങനെ ട്രെയിനിൽ കയറി ഞാൻ 2-3 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ പോസിബിലിറ്റീസും അത് ഇതുമെല്ലാം അദ്ദേഹത്തിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അദ്ദേഹവും ഈ 5-ാം ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ കൂടുതൽ ഇതൊന്നുമില്ലായിരുന്നു. ഞാൻ പിന്നെ എറണാകുളത്തിറങ്ങിയെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഊട്ടിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എറണാകുളത്തിറങ്ങി ഇങ്ങനെ പോരുമായിരുന്നു. തിരുവനന്തപുരം എറണാകുളം യാത്രയിൽ ആണ് ഇത് ഫൈനലായിട്ട് തീരുമാനിക്കുന്നത്. പെരുന്തച്ഛൻ കഴിഞ്ഞിട്ട് എന്നെ തേടി ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് വന്നു. പക്ഷേ ഈ മോഹൻ്റെ പ്രോജക്റ്റുമായിട്ട് ഞാൻ വാക്കാൽ ഒരു എസ് പറയുകയും ഇങ്ങനെ വന്ന പ്രൊഡ്യൂസേഴ്സിനോട് എനിക്ക് അത് എൻ്റെ ആ നിസ്സഹായ അവസ്ഥ, ഞാനിങ്ങനൊരു സ്ക്രിപ്റ്റ് ആണ് ആദ്യം എഴുതിച്ചത്, അതൊന്ന് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് അത് കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ പോരായോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവരെല്ലാം നമ്മൾ അയാൾ വലിയ ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ, അഹങ്കാരിയായ സംവിധായകനെന്നൊക്കെ പറഞ്ഞ് ആളുകൾ കളിയാക്കാനും മറ്റേ ഫിലിം മാഗസീനിലും അതിലും ഇതിലുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. സിനിമയെ സ്നേഹിക്കുകയും സിനിമയ്ക്കായി ഏറെ വിയർപ്പൊഴുക്കുകയും ചെയ്തിട്ടും ചലച്ചിത്ര ലോകത്തു നിന്നും ഇദ്ദേഹം പടിയിറക്കപ്പെടുകയായിരുന്നു. തേടി വരാൻ ഒരു നിർമ്മാതാവില്ലാതെ ഏറെ അറിയപ്പെട്ടിട്ടും അറിയപ്പെടാത്ത ഒരാളിനെ പോലെ എത്രയോ കാലമായി ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് ഈ കലാകാരൻ. മാണിക്കല്ല് നടക്കാതെ വന്നപ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് വർഷങ്ങളിങ്ങനെ കഴിയുകയാണ്. മാണിക്കല്ല് നടക്കാതെ വന്നപ്പോഴത്തേക്ക് ആ ഒരു സെൻറ്റിമെൻറ്റും കൂടെ വെച്ചുകൊണ്ടാണ് എനിക്ക് എം ടി സാറ് ഈ പെരുന്തച്ഛൻ എഴുതി തരാനുണ്ടായ ഒരു ഇൻസ്പിറേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പെരുന്തച്ഛൻ്റെ സ്ക്രിപ്റ്റുമായിട്ട് ഡിസ്കഷൻസും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് മനസ്സിലായി നല്ല ഗ്രാൻഡായിട്ട് ഓടുന്നൊരു ഫിലിമായി മാറും എന്നൊക്കെ ഉള്ള കൺസെപ്റ്റിൽ ഞങ്ങൾ അങ്ങ് പെരുന്തച്ഛൻ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. കലാലോകത്തിൻ്റെ തിരസ്കാരത്തിൽ കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ച അജയൻ കുറച്ചുകാലം രോഗശയ്യയിലുമായിരുന്നു. ആരോഗ്യം വീണ്ടെടുത്ത ഇപ്പോൾ സിനിമയിലേക്ക് മടങ്ങിയെത്താൻ വല്ലാതെ മോഹിക്കുകയാണ്. സിനിമയ്ക്ക് എത്ര കാലം മാറ്റി നിർത്താനാവും ഈ കലാകാരനെ? പെരുന്തച്ഛന് ശേഷം എന്നെ മറ്റേ ഒരു നടക്കുന്നുള്ളൊരു സ്റ്റേജിലുള്ള ഒരു പടം എന്ന് പറഞ്ഞാൽ എസ് എൽ പുരത്തിൻ്റെ ഒരു നാടകമുണ്ടല്ലോ, അവരതിനെന്നെ വിളിച്ചു. ഞാൻ തൃശ്ശൂർ പോയി വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഭവം ശരിയല്ല. ഞാൻ എം ടി സാറിനെ അച്ഛനെയൊക്കെ വിളിച്ച് ചോദിച്ചു. അച്ഛൻ പറഞ്ഞൊരു കാരണവശാലും നീ അത് ചെയ്യരുത്, അത് സ്റ്റേജിൽ പോലും ഒരു കോളുകളൊക്കെ ഉണ്ടാകാത്ത ഇതാണ്. അങ്ങനെ ഞാൻ അത് വിട്ടിട്ട് നീ പോരുകയും ചെയ്തു. ഈ വീടാണ് ഇദ്ദേഹത്തിന് സ്നേഹത്തണൽ, വിഷമതകൾ മറക്കാനുള്ള ഒരിടം. ഈ വീട്ടിൽ ഭാര്യയുടെ കൂട്ടുണ്ട്, മക്കളുടെ സ്നേഹവും കരുതലും ഈ അച്ഛന് സമാധാനവും സന്തോഷവും നൽകുന്നുമുണ്ട്. ഇതെൻ്റെ ഭാര്യ സുഷമ, ഡോക്ടർ സുഷമ. ഞങ്ങളത് ഒരു പ്രേമ വിവാഹമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മാവൻ്റെ മകൾ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി വന്ന ഉടനെ ആയിരുന്നു കല്യാണം. ആ കല്യാണ പീരീഡിലൊക്കെ ഞങ്ങൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. 50 രൂപയുടെ ഒരു ചാരടിയിലായിരുന്നു ഞങ്ങൾ ആദ്യം ജീവിതം തുടങ്ങുന്നത്.
പിന്നെ പിന്നെ അത് അപ്പോഴത്തേക്ക് സുഷമയ്ക്ക് പി എസ് സി ജോലി കിട്ടി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് അതിനിടയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങളായി. അവർ കുഞ്ഞുങ്ങൾ മൂത്ത മോള് പാർവതി, അവൾ യു എസ് സോഫ്റ്റ്വെയറിൽ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഹസ്ബൻഡ് ബിജിത്ത്. ബിജിത്ത് എവിടെ വർക്ക് ചെയ്യുന്നത്? ഫ്ലൈടെക് കമ്പനിയിലാണ് ബിജിത്ത് വർക്ക് ചെയ്യുന്നത്. ഇളയ മോള് ലക്ഷ്മി, അവൾ എം ടെക് കഴിഞ്ഞിട്ട് ചെമ്പേരി എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയാണ്. അവിടെ ഹസ്ബൻഡ് ഹരികൃഷ്ണൻ, അവൻ കണ്ണൂർ കെൽട്രോണിൽ വർക്ക് ചെയ്യുകയാണ്. ഇതാണ് പാർവതിക്കൊരു കുഞ്ഞുണ്ട്, അർജുൻ എന്നാണ് അവൻ്റെ പേര്. ഇപ്പോൾ ഒരു 1.5 വയസ്സായി. ഇതാണ് എൻ്റെ കുടുംബം. എനിക്ക് വളരെ വിഷമമുണ്ടാക്കുന്നൊരു സംഭവമാണ് അത്. എന്നാലും ആരും പ്രൊഡ്യൂസേഴ്സോ ഒന്നും മുന്നോട്ട് വരുന്നില്ല. ഇപ്പോഴത്തെ പ്രൊഡ്യൂസർമാരൊന്നും എനിക്കറിയാൻ വയ്യ. സിനിമയിൽ വർക്ക് ചെയ്യുന്ന മറ്റ് കലാകാരന്മാരെ ഒന്നും എനിക്കറിയാൻ വയ്യ. അതുകൊണ്ട് പുതിയൊരു ചിത്രം ചെയ്യാനുള്ള സാമ്പത്തികം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വിവരം എനിക്ക് നിശ്ചയമില്ല. അങ്ങനെയാണ് ഞാൻ അങ്ങിരുന്നു പോയത്. ഇനി ആരെങ്കിലും വന്നാൽ എനിക്ക് പടം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിനുള്ള സ്ക്രിപ്റ്റുകളും ഒക്കെ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. അവർക്ക് ഏതാണെന്ന് വേണ്ട, ഈ തത്ത ചീട്ടെടുക്കുന്ന പോലെ എടുത്ത് അതങ്ങ് ചെയ്താൽ മാത്രം മതി. എനിക്ക് ഇപ്പോഴും എപ്പോഴും മരണം വരെയും സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ആരാണ് ഈ കലാകാരന്റെ കരിയർ ഇത്ര വേഗം തട്ടിയെറിഞ്ഞ് അവസാനിപ്പിച്ചത്? വിധിയാണോ, അതോ അജയൻ അഹങ്കാരിയെന്നും നിഷേധിയെന്നും മുദ്രകുത്തി മാറ്റി നിർത്തിയ സിനിമയിലെ ചിലർ മാത്രമാണോ? എന്തു തന്നെയായാലും നഷ്ടം മലയാള സിനിമയ്ക്കായിരുന്നു. നല്ല സിനിമയെ സ്നേഹിച്ച ഇവിടുത്തെ പ്രേക്ഷകർക്കായിരുന്നു.